ചേട്ടനങ്ങ് ക്ഷീണിച്ചു പോയി. നിനക്ക് തോന്നാണ് എത്ര പ്രാവശ്യം ജയിലിൽ പോയിട്ടുള്ളവനാ ഞാൻ. എനിക്ക് പേടിയായിരുന്നു. അയാൾക്ക് നാലെങ്കിലും പിടിച്ചു കിടത്താൻ പാടില്ലായിരുന്നു. ബാവ എന്നും രാത്രി ഈ തിണ്ണയ്ക്ക് വന്ന് കിടക്കുമായിരുന്നു. അതെ ചേട്ടാ, എന്നും അരി സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തരുമായിരുന്നു. നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. നോട്ടീസാണ് കമ്പി വാങ്ങിച്ച വഴിയിൽ 1,00,000 രൂപ കൊടുക്കാനുള്ള മറ്റേ നോട്ടീസ് ഞാൻ കൊടുക്കും. നോട്ടീസിന് മറുപടി അയക്കണം, ഉടനെ കൊടുക്കാമെന്ന്. മറുപടി അല്ല അവർക്ക് ആവശ്യം, അവർക്ക് രൂപയാണ് ആവശ്യം. ഇത് കൂടാഞ്ഞിട്ട് മരിച്ചവരുടെ വീട്ടിലേക്ക് 10,000 രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് സർക്കാർ നേടിയിരിക്കുന്നു. ഞാൻ അന്നേ പറഞ്ഞതാ, അവിവേകം ഒന്നും കാണിക്കരുതെന്ന്. ഗോപാലിന് കേസ് കൊടുക്കാൻ ബോംബ് അറിയിച്ചു, എന്നിട്ടിപ്പോ എന്തായി? ആളപകടം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ആ ദാസ് പറഞ്ഞു, ഞാൻ അങ്ങ് ചെയ്യിച്ചു. ആ വകയിൽ ₹5,000 ആ പൊന്നമ്മയ്ക്ക് കൊടുക്കേണ്ടി വന്നത്. അന്ന് ഒത്താശ പറഞ്ഞു തന്നവനൊക്കെ ഇപ്പൊ എവിടെ പോയി? അവനൊക്കെ ഇപ്പൊ എന്നെ കാണുമ്പോ ഒളിക്കുകയാണ്. ആ ദാസിലേക്കൊന്ന് കാണണം. എന്തിനാ, എല്ലാ ചരടുകളും ഇപ്പൊ അയാളുടെ കയ്യിലല്ലേ? അയാളെ പിണക്കിയാൽ അനുഭവം എന്തായിരിക്കും അറിയാമോ? മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. ഞാൻ പോയി അയാളെ ഒന്ന് കാണാം. ദാസിനെയോ? അതെ. നിന്റെ കൈ 10,000 രൂപയുണ്ട്. അത് നീ ഇവിടെ എവിടെയോ ഒളിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഇതാര് പറഞ്ഞു മാമാ? ആറുകൊലത്ത് ഗോവന്ന പിള്ള. ആ മാറക്കണക്കാരനല്ലേ, അയാളുടെ അച്ഛൻ തന്നതായിരിക്കും. അപ്പൊ എഞ്ചിനീയർ സാർ തന്നെ കാശോടെ? അദ്ദേഹം കാശ് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ല. അതല്ലാതെ നിന്റെ ഈ പേരെ കാശ് കാണണമല്ലോ. ആ അതെനിക്കൊരു വീട് വയ്ക്കാന്. അപ്പൊ നിനക്ക് തനതായ വീട് വേണം, ഭർത്താവ് വേണം. നിന്നെ കൊണ്ടുകിടന്ന ആളാക്കി എനിക്ക് ഡിപ്ലിക്കോസ് അടിക്കാൻ പോലും കാലണ തരില്ല അല്ലേ? ശരി, നീ ഈ വീട്ടിൽ തന്നെയാണല്ലോ പണം ഒളിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടോളാം. ഒന്നും ഇല്ലല്ലോ, അവളൊരു നായര് പെണ്ണല്ലേ, എന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ. ഞാനൊക്കെ എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? ഞാൻ അവൾ ജന്മ വീട്ടിലിരുത്തില്ലായിരുന്നു. ഇത് പോകണം കേടാ. ഇപ്പൊ ഏത് ആ ബാവേ ഉള്ളോടാ ഇവിടെ അവളെയും കുഞ്ഞിനെ സംരക്ഷിക്കാൻ? ബാവേ എനിക്ക് നല്ലപോലെ അറിയാം. നീ വെറും ശുദ്ധനാടാ, വെടിമരുന്നിന്റെയും ചേർന്നാലേ പൊട്ടും. മനസ്സിലായില്ല. അന്യരായ ആണും പെണ്ണും തമ്മിൽ ചേർന്നാലേ തങ്ങനെ എളുപ്പമാണെന്ന്. ഏതായാലും വന്നത് വന്നു, ഇനിയെങ്കിലും നീ അവനെ അവിടെ അടുപ്പിക്കും. നമസ്കാരം. നമസ്കാരം. കാറിന്റെ ഹോൺ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വാസുകുട്ടമ്പിള്ളയാണ്. എന്താ പതിവില്ലാതെ? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ബില്ലിന്റെ കാര്യം? ഓ ഐ സി. അതേപ്പറ്റി വിശദമായി സംസാരിക്കണമെങ്കിൽ അല്പം സമയം വേണം. എനിക്ക് തിടുക്കമൊന്നുമില്ല. എന്നാ നാണപ്പം താഴെ ചെന്നിരിക്കും, ഞങ്ങൾക്ക് അല്പം സർക്കാർ കാര്യം സംസാരിക്കാനുണ്ട്. എന്നാ ഞാൻ പോയി എന്റെ അക്കല്ലാമി കണ്ടേച്ചു വരാം. വരണമെന്നില്ല, ഭവാനിയമ്മയും ഞാൻ കൊണ്ട് വിട്ടോളാം. ഞാൻ പോയിക്കോട്ടെ കൊച്ചമ്മേ. നീ ഭാര്യയുടെ അടുത്തേക്ക് പോയല്ലേ, ഞാൻ പോയിക്കോളാം. സംസാരിക്കാം. വരൂ, ഇരിക്കും. സാറേ, ഈ ബില്ല് മാറി കിട്ടാത്തത് കൊണ്ട് സുനിന്ദയുടെ അച്ഛൻ വല്ലാതെ വിഷമിക്കുകയാണ്. ബില്ല് പാസ്സാകാത്തതിന് എന്റെ അറിവിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതെന്താണെന്നാണ് അറിയേണ്ടത്? അതിപ്പോ ഞാനെങ്ങനെയാ പറയുന്നത്? പറയാതെ എങ്ങനെ അറിയുന്നത്? മനസ്സിലാക്കുമെന്ന് കരുതി. അദ്ദേഹത്തിന് പുതിയ ഏർപ്പാടുകളൊന്നും അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ എഞ്ചിനീയർമാർ ബില്ല് പാസ്സാക്കി വീട്ടിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. കൊണ്ടു കൊടുക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. സാറെന്താ ഉദ്ദേശിക്കുന്നത്? പണം വേണോ? എങ്കിലിത് പറഞ്ഞു മതിയായിരുന്നല്ലോ. ഭാര്യമ്മേ, നിങ്ങളൊക്കെ ഉള്ളപ്പോൾ എനിക്കെന്തിനാ പണം? സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുതന്നെയാണ് തകരാറ്. പളച്ചു കിട്ടാതെ എന്താ കാര്യം എന്ന് പറയും. ബില്ല് പാസ്സാകാത്തതിന് കാരണം ഞാൻ ശുപാർശ ചെയ്യാത്തതുകൊണ്ടാണ്. അതെ. ഞാൻ ശുപാർശ ചെയ്യണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടണം.
ഞാൻ ഇത്ര വിചാരിച്ചില്ല. എന്റെ ഭർത്താവിന് കുറെ കടമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ മാനമാണ് എനിക്ക് വലുത്. നിങ്ങൾ പരിചയിച്ചിട്ടുള്ള വഴി ഇതായിരിക്കാം, പക്ഷേ ദാസ് വാസുക്കുട്ടമ്പള്ളിയുടെ ഭാര്യയെ ഇതിനെ വിട്ടുകയില്ല. വാസുക്കുട്ടമ്പിള്ള ഇന്ന് കൊലക്കേസിൽ പ്രതിയാണെന്ന് അറിയാമല്ലോ. സർവ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. നാളെ തൂക്കുമരത്തിൽ വാസുക്കുട്ടമ്പിള്ളയുടെ ജീവൻ പിടഞ്ഞവസാനിക്കുമ്പോ ഞാൻ നിങ്ങളെ വന്ന് കണ്ടുകൊള്ളാം. പൊക്കോളൂ. ഞങ്ങൾ ചതിക്കരുത്, എന്റെ ഭർത്താവ് നിരപരാധിയാണ്. അല്ല, അയാളാണ് പൊന്നമ്മയെ കൊണ്ട് ഗ്രാനേഡ് എറിയിച്ചത്, രണ്ടുപേരെ കൊല്ലിച്ചത്. ജീവിച്ചിരിക്കുന്ന ഭർത്താവിന്റെ മാനമല്ലേ നിങ്ങൾക്ക് വലുത്. നാളെ ആ മാനം എന്താകുമെന്ന് നമ്മൾക്ക് കാണാം. നിങ്ങൾ പോകുന്നില്ലേ? എനിക്കല്പം ജോലിയുണ്ട്. ഇല്ല, ഞാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല. ഒന്നും പേടിക്കാനില്ലെന്നേ. ഞാനൊരു ഭാര്യയാണ്, എന്നെ അഭിമാനം. അത് ന്യായം. ഇതാ നോക്കൂ, ഇത് ഞാനും നീയുമല്ലാതെ ദൈവം പോലും അറിയാൻ പോകുന്നില്ല. അമ്മയെന്ന് വിളിക്കില്ല, പോയിക്കോളൂ. രണ്ടാഴ്ചയ്ക്കകം ബില്ല് പാസ്സായി വരും. ഞാനല്ലേ പറഞ്ഞത്, ധൈര്യമായി പോയിക്കോളൂ. ഈ അസമയത്ത് ഇവിടെ കോൺട്രാക്ടറുടെ ഭാര്യ.